അയോധ്യയും ജ്ഞാൻവാബിയും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ശ്രദ്ധയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മധുര. മധുരയും ആ പാതയിൽ തന്നെ എന്ന് വളരെ വ്യക്തമാകുന്ന ഒരു സംഭവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായി. അതായത് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു വിവരാവകാശ രേഖ ഉത്തർപ്രദേശ് മെയിൻപുരിയിൽ അജയ് പ്രതാപ് സിംഗ് എന്നയാൾക്ക് കിട്ടി. ആ വിവരാവകാശ രേഖ കിട്ടിയിരിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. പണ്ട് ഈ മെയിൻപുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. മുലായം സിംഗ് യാദവ് യു പി ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീടന്വേഷിച്ച് പോകുന്ന ഘട്ടത്തിലാണ് അവിടെ പോയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ഉണ്ടാവില്ല, എങ്കിലും നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞാണ് പോയത്. വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മെയിൻപുരിയിലെ അജയ് പ്രതാപ് സിംഗിന് കിട്ടിയിരിക്കുന്ന വിവരാവകാശ രേഖ എന്താണെന്ന് വെച്ചാൽ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1920 നവംബർ 27 ഉത്തർപ്രദേശ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു വിവരമാണ് കൊടുത്തിരിക്കുന്നത്. 1920 നവംബർ 27 അന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഈ മധുരയിലെ കേശവദേവ ക്ഷേത്രം തകർത്ത് ഔറംഗസേബ് അവിടെ ഷാഹി ഈദ്ഗാഹ് പള്ളി പണിതു എന്നാണ് വിവരാവകാശ രേഖയിലുള്ളത്. ഇത് മതിയായ തെളിവാണ്. ഇത് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നു എന്ന് ഹിന്ദുക്കൾ പറഞ്ഞിട്ടുമുണ്ട്. അന്ന് ഇന്ന് നമ്മൾ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ പേരന്ന് കേശവദേവ ക്ഷേത്രം എന്നാണ്. അതുകൊണ്ടാണ് കേശവദേവ ക്ഷേത്രം എന്ന് അതിൽ പറയുന്നത്. മാത്രമല്ല, ഈ കേശവദേവ ക്ഷേത്രം തകർത്തതിനെ പറ്റി വില്യം ക്രൂക്ക് ആൻഡ് എത്നോഗ്രാഫിക് ഹാൻഡ് ബുക്ക് ഓഫ് നോർത്ത് വെസ്റ്റേൺ പ്രോവിൻസ് ആൻഡ് ഔദ് എന്ന പുസ്തകത്തിൽ 112 പേജിലും പറഞ്ഞിട്ടുണ്ട്. അത് തകർത്തത് 1670 ജനുവരിയിലാണ് എന്ന് ആ ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട്. 1670 ജനുവരിയിൽ റമസാൻ കാലത്താണ് ഔറംഗസേബ് ആ ക്രൂരകൃത്യം ചെയ്തത്. അന്ന് മധുര കേശവദേവ ക്ഷേത്രം തകർത്തിട്ട് ഔറംഗസേബ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവിടുത്തെ വിഗ്രഹം പൊളിച്ച് നീക്കിയിട്ട് വിഗ്രഹം ആഗ്രയിലെ ജഹനാര പള്ളിയിലെ സ്റ്റെപ്പുകൾ, ഈ ചവിട്ടുപടികളുടെയൊക്കെ അടിയിൽ കുഴിച്ചിട്ടു. പള്ളിയിൽ വന്നാരും അന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ. ചില വിഗ്രഹങ്ങളൊക്കെ പള്ളിയിലെ ഖബറിസ്ഥാനിലൊക്കെ പല സ്ഥലത്തും ഔറംഗസേബ് കുഴിച്ചിട്ടതൊക്കെയായിട്ട് ചില പുസ്തകങ്ങളിലൊക്കെ കാണാം. എന്നാൽ ഈ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ വിഗ്രഹം ഇളക്കി മാറ്റിയിട്ട് ആഗ്ര ജഹനാര പള്ളിയിൽ കൊണ്ടുപോയാണ് കുഴിച്ചിട്ടത് എന്ന് ആര് പറയുന്നു? വില്യം ക്രൂക്ക് ആൻഡ് എത്നോഗ്രാഫിക് ഹാൻഡ് ബുക്ക് ഓഫ് NWP ആൻഡ് ഔത്ത് എന്ന പുസ്തകത്തിൽ 112 പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആ പള്ളി പണിതത് വലിയ ചെലവിലാണ്, ഗംഭീരമായിട്ടാണ്, വലിയ ചെലവിലാണ്. അതേസമയം ഈ കേശവദേവ ക്ഷേത്രവും വലിയ ചെലവിലാണ് പണിതത്. അന്നത്തെ 33 ലക്ഷം രൂപ അന്നത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ചിലവായിട്ടുണ്ട്. അത് പണിതത് ബീർ സിംഗ് ദേവ് ബുന്ധേല ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ആ കേശവദേവ ക്ഷേത്രം പണിതത് ബീർ സിംഗ് ദേവ് ബുന്ധേല എന്ന് പറയുന്നു. അപ്പോൾ തെളിവുകളൊക്കെ ഈ ജ്ഞാൻവാബിയെ പറ്റിയും മധുര ക്ഷേത്രത്തിനെ പറ്റിയും തെളിവുകളൊക്കെ വളരെ കൃത്യമാണ്. ഇനി കൂടുതൽ സർവേ നടത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം. മധുര
ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള കേസ്, ഈ അയോധ്യ കേസ് എന്തായിരുന്നു, അത് ആരെന്ന് തകർത്തു എന്നുള്ളതൊന്നുമല്ലായിരുന്നു കേസ് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാനുണ്ടായിരുന്നത്. അതൊരു ലാൻഡ് ഡീഡ് കേസ് ആയിരുന്നു, സ്ഥലത്തെ സംബന്ധിച്ച കേസായിരുന്നു. അതുപോലെ തന്നെ ഈ ജന്മഭൂമി ക്ഷേത്രവും സ്ഥലത്തെ സംബന്ധിച്ച കേസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആര് തകർത്തു എന്ന് തകർത്തു എന്നൊക്കെ ഉള്ളത് ഒരുപാട് വർഷം മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതല്ലല്ലോ. മാത്രമല്ല, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജോലി ആര് തകർത്തു, അതായത് പോലീസിൻ്റെ ജോലിയൊന്നും അവർക്കില്ലല്ലോ. ഒരു കോടതിക്ക് മുമ്പിൽ ഒരു പള്ളിയുടെ അടിയിലെവിടെയെങ്കിലുമൊക്കെ ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ടോ എന്ന് തിരക്കേണ്ട കാര്യം മാത്രമേ കോടതിക്കുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയോധ്യയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായത്. അപ്പോൾ ഇത് ആകെ 13.37 ഏക്കർ സ്ഥലത്തിനെ സംബന്ധിച്ച കേസാണ് മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്ര കേസ്. അതിലിപ്പോൾ ഈ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ കയ്യിലുള്ളത് 10.9 ഏക്കർ ആണ്. ഈദ്ഗാഹ് പള്ളിയുടെ സ്ഥലം 2.5 ഏക്കർ. ആ 2.5 ഏക്കർ കൂടി ഹിന്ദുക്കൾക്ക് കിട്ടണം എന്നുള്ളതാണ് കേസ്. ഈ ഔറംഗസേബ്, ഈ ജ്ഞാൻവാബി, അതുപോലെ മധുര, ഈ രണ്ട് ക്ഷേത്രങ്ങളും, അതായത് കാശി വിശ്വനാഥ ക്ഷേത്രം, ജ്ഞാൻവാബി എന്ന് പറയുമ്പോൾ അതൊക്കെ പൊളിച്ചത് ഔറംഗസേബാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായ കാര്യമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഈ ഔറംഗസേബ് പൊളിച്ച ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെപ്പറ്റി വിശദമായ വിവരം 1920 പ്രസിദ്ധീകരിച്ച ജാധുനാഥ് സർക്കാരിൻ്റെ ഹിസ്റ്ററി ഓഫ് ഔറംഗസേബ് എന്ന പുസ്തകത്തിലുണ്ട്. 1920-ൽ ഒരു പുസ്തകം വരുന്നു, ജാധുനാഥ് സർക്കാർ എന്ന് പറയുമ്പോൾ ബംഗാളിയാണ്. എന്തായാലും അന്ന് RSS ഇല്ല, BJP ഇല്ല, അതുകൊണ്ട് ജാധുനാഥ് സർക്കാർ സംഘി ആണെന്ന് പറയാൻ കപട മതേതരവാദികൾക്ക് സാധ്യവുമല്ല. അതുകൊണ്ട് എത്രയോ വർഷം മുമ്പ് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ് ഔറംഗസേബ് ഇന്ത്യയിലെ 1000 ക്ഷേത്രങ്ങൾ തകർത്ത കണക്കുള്ള ഈ ജാധുനാഥ് സർക്കാരിൻ്റെ പുസ്തകം. ജാധുനാഥ് സർക്കാർ അത് ഭാവനയിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല, അദ്ദേഹം ഈ ഔറംഗസേബിൻ്റെ ജീവചരിത്രമായ മാസിൽ ഐ അലംഗിരി എന്ന പുസ്തകത്തിൽ നിന്ന് ആണ് കൂടുതൽ വിവരങ്ങളും എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് മേവാറിൽ തന്നെ 300 ക്ഷേത്രങ്ങൾ ഔറംഗസേബ് പൊളിച്ചതായിട്ട് പറയുന്നുണ്ട്. ഔറംഗസേബിന് പൊളിക്കാൻ കഴിയാത്തൊരു ക്ഷേത്രം ഇന്ത്യയിലുണ്ടായിരുന്നു, അത് എല്ലോറ 37-ാം നമ്പർ ഗുഹയിലെ കൈലാസനാഥ ക്ഷേത്രം, അതായത് ഒറ്റപ്പാറയിൽ കൊത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ശില്പം ആണ് ഈ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം. അത് ഗ്രീസിലെ പാർത്തനോണിൻ്റെ ഇരട്ടി വലിപ്പം വരും. ഇത് ശരിക്കും ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് ഈ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം. ഇത് അദ്ദേഹം പൊളിക്കാൻ ശ്രമിച്ചതായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് പൊളിക്കാൻ കഴിയാത്തത്, അതായത് 18 കൊല്ലം കൊണ്ട് 1000 ശില്പികൾ, അന്നത്തെ ആയുധങ്ങൾ, ഇന്നത്തെ ആധുനിക ആയുധങ്ങളൊന്നും ഇല്ലല്ലോ, ഉളി, കോടാലി ഇതൊക്കെ വെച്ച് കൊത്തിയുണ്ടാക്കിയ ക്ഷേത്രമാണത്. അതെങ്ങനെയാണ് സാധിച്ചത്, അതായത് ഈ പാറയുടെ, അതായത് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തി പോരുകയായിരുന്നു. 200,000 ടൺ പാര തുരന്ന് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ ഒരു നിർമ്മിതി അദ്ദേഹം ഈ ഔറംഗസേബ് പൊളിക്കാൻ ഒരു സേനയെ അയച്ച് 3 കൊല്ലത്തോളം അവർ ശ്രമിച്ചതാണ്, നടന്നില്ല. ഒന്ന്, പാറ ശക്തമാണ്. രണ്ട്, ഈ പാറയിൽ മാന്ത്രിക കല്ലുകൾ കൊണ്ട്
ആണ് ഇത് നിർമ്മിച്ചത് എന്നൊരു വിശ്വാസം നിലനിന്നിരുന്നു. അതിൽ സ്പർശിച്ച തല പോകും എന്നൊരു തോന്നൽ ഈ സേനാംഗങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഇത് പൊളിക്കാൻ നോക്കിയപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. അപ്പം അത് പടച്ചോൻ്റെ ലീലാവിലാസമായിരുന്നു, അതുകൊണ്ട് അവർ പേടിച്ച് ഓടി എന്ന് പറയുന്നു. അതേസമയം പാമ്പ് പോലെയുള്ള വിഷ ജീവികൾ കാരണമാണ് അത് നടക്കാതിരുന്നത് എന്ന് പറയുന്നു. ഏതായാലും ഈ ഒരു ക്ഷേത്രം ഔറംഗസേബിന് ആക്രമിച്ച് നശിപ്പിക്കാൻ അതിൻ്റെ പ്രകൃത്യാ ഉള്ള ഗുണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം ക്ഷേത്രങ്ങൾ 1690 ഈ കൈലാസനാഥ ക്ഷേത്രം പൊളിക്കാനുള്ള ശ്രമം. ഇങ്ങനെ ഈ ക്ഷേത്രം പൊളിക്കുന്നത് ഔറംഗസേബ് കിരീടധാരണ സമയത്ത് മാത്രമല്ല, കിരീടധാരണത്തിന് ശേഷം മാത്രമല്ല, അതിനു മുമ്പ് 27 തന്നെ ക്ഷേത്രങ്ങൾ പൊളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ചരിത്രം. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഔറംഗസേബും സെക്കുലർ ആണ്, അതായത് മതേതരവാദിയാണ് എന്ന് പറഞ്ഞ് സമീപകാലത്തൊരു പുസ്തകം വന്നിട്ടുണ്ട്. ഒരു പാശ്ചാത്യ ചരിത്രകാരി ഓഡ്രി ട്രെഷ്കെ എഴുതിയ പുസ്തകമാണ്. ഔറംഗസേബ് ദ മാൻ ആൻഡ് ദ മിത്ത് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ അതിഗംഭീര മതേതരവാദിയാണ് ഔറംഗസേബ് എന്ന് എഴുതിക്കഴിഞ്ഞാൽ തന്നെ ഈ ചരിത്രകാരി ഏതോ ഇസ്ലാമിക ശക്തിയുടെ പേർ റോളിലാണ് എന്ന സംശയമേ നമുക്ക് വരൂ. അതാദ്യം നമുക്കുണ്ടായിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ട്, ഞാൻ അവരുടെ അതിന് മുമ്പത്തെ, ഇത് രണ്ടാമത്തെ പുസ്തകമാണ്, ആദ്യത്തെ പുസ്തകം നോക്കിയപ്പോൾ അത് അക്ബറിനെയും ജഹാംഗീറിനെയും ഷാജഹാനെയും വെള്ളപൂശുന്ന പുസ്തകമാണ്. അപ്പോൾ ഈ റോമില്ലാ താപ്പറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെയാണ്. റോമില്ലാ താപ്പർ മാർക്സിസ്റ്റ് ചരിത്രങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടി വളച്ചൊടിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്ലാമിക ശക്തികൾക്ക് വേണ്ടി ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ വേണം ഈ ഓഡ്രി ട്രെഷ്കെയുടെ ഔറംഗസേബ് പുസ്തകത്തിനെയും സംശയിക്കാൻ. കാരണം ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഓഡ്രി ട്രെഷ്കെ പറയുന്ന ഒരു കാര്യം, ഈ ഔറംഗസേബ് കിരീടധാരണ സമയത്ത് ഒരു കവിത എഴുതിയിരുന്നു അത്രേ. ആ കവിതയിൽ അദ്ദേഹം ബ്രഹ്മ വിഷ്ണു മഹേശന്മാരെ സ്തുതിക്കുന്നുണ്ട് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ സ്തുതിക്കുന്നുണ്ട് എന്ന് നമുക്ക് വകവെച്ച് കൊടുത്താൽ വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെ സ്തുതിക്കുന്നത് ഇസ്ലാമിന് നിരക്കുന്നതല്ല, അത് പടച്ചോന് നിരക്കുന്നതല്ല. അങ്ങനെ ബ്രഹ്മാ വിഷ്ണു മഹേശന്മാരെ സ്തുതിക്കുന്നവർ നരകത്തിൽ പോവും, സ്വർഗത്തിൽ പോയി ഹൂറിമാരുടെ കൂടെ ഒന്നും ചെലവഴിക്കാനോ സല്ലപിക്കാനോ സമയം കിട്ടില്ല, നരകത്തിയിൽ അവർ വെന്തുരുകും. അതുകൊണ്ട് ഇങ്ങനെ ബ്രഹ്മാ വിഷ്ണു മഹേശന്മാരെ സ്തുതിച്ചത് മതേതരത്വമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാലുള്ള കുഴപ്പം, ഇന്നത്തെ മൊല്ലാക്കന്മാർ, ഇസ്ലാമിക ശക്തികൾ, ഇമാമന്മാർ ഔറംഗസേബിനെതിരെ മുൻകാല പ്രാബല്യത്തോടെ ചിലപ്പോൾ ഫത്വ ഇറക്കി എന്ന് വരും. അദ്ദേഹത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ച് നീക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഔറംഗസേബ് എന്നൊരു ജിഹാദിയെ മതേതരത്വവാദിയാക്കാൻ ശ്രമിക്കുന്നത് ഒരു വല്ലാത്ത അസംബന്ധം തന്നെ. നമസ്കാരം.